ദൈവം പോലും എന്നെ കൈവിട്ട് കളഞ്ഞോ എന്ന് ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ കൈവിടുന്നവനല്ല. യേശു കൈവിടപ്പെട്ടു ഒരിക്കൽ, നമുക്ക് ജീവൻ തരാൻ വേണ്ടിയാണ്, നമ്മെ ചേർക്കാൻ വേണ്ടിയാണ്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 15:34 വായിക്കുകയാണ്. യേശു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള യെലോഹി യെലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിക്കുക, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? യെശയ്യാപ്രവാചകൻ യേശുക്രിസ്തുവിനും ജനത്തിന് 700 വർഷം മുമ്പ് യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 9:6 ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയായിരിക്കും. വീരനായ ദൈവം, നിത്യ പിതാവാണ്, സമാധാന പ്രഭുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചതാണ്. യേശുവിൻ്റെ ജനനത്തിങ്കൽ അവനെക്കുറിച്ച് വീണ്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് എബ്രായലേഖനം 1:5 എഴുതിയിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നോക്കി, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പിതാവ് സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നാനത്തിങ്കൽ യോർദാന്റെ കരയിൽ വെച്ച് സ്വർഗം തുറന്നിട്ട് യോഹന്നാൻ സ്നാപകനെ കേൾക്കെ വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപുത്രനാണ്, തീർന്നില്ല. മറുരൂപമലയിൽ വെച്ച് പത്രോസും യാക്കോബും യോഹന്നാനും നിൽക്കെ, മോശയും ഏലിയാവും അടുത്ത് നിൽക്കെ, സ്വർഗം തുറന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവിടുപ്പിൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. അവന്റെ അധികാരത്തെക്കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ 1:6 ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ കീഴ്പ്പെടണം, അവനെ അനുസരിക്കണം. 1:8 എഴുതിയിരിക്കുന്നു, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനോട് പറയുക, ദൈവത്തിന്റെ പുത്രനോട് ദൈവം പറഞ്ഞതാ, നിന്റെ സിംഹാസനം, ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് പറയുകയാണ്, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇത്രയധികം പദവികളുമായി ദൈവത്തിന്റെ പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞത് 110 എഴുതിയിരിക്കുന്നത്, കർത്താവ് യഹോവ എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിടെ ആക്കുവോളം, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. യഹോവയായ ദൈവം യേശുവിനെ കർത്താവെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിനോടാ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം അങ്ങനെ, ഈ ലോകത്തിൽ വന്ന ദൈവപുത്രനെ അങ്ങനെ പദവികളാൽ കണ്ടിരുന്നു. എന്നാൽ ക്രൂശിൽ എന്ത് സംഭവിച്ചു? ക്രൂശീകരണ സമയം വരെയും ഗെത്സെമനിൽ ഇരിക്കുമ്പോൾ ദൂതന്മാരെ അയച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ. പക്ഷേ ക്രൂശു മരണത്തിൻ്റെ സമയത്ത് പിതാവ് മുഖം മറച്ചു. ഹല്ലേലൂയ. യേശു അവിടെ ഉറക്കം നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ യേശു ചില നാളുകൾക്ക് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, യോഹന്നാന്റെ സുവിശേഷം 6:37 യേശു പറഞ്ഞിരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവനെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ, നമ്മെ കൈവിടില്ലെന്ന് പറഞ്ഞ യേശുവിനെ പിതാവായ ദൈവം കൈവിട്ടോ? പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞോ? അതേ പ്രിയമുള്ളവരെ, ഒരു നിമിഷം ദൈവത്തിൻ്റെ മുഖം യേശുവിൽ നിന്നും മാറി എന്ന് വേണം കരുതുവാൻ. എങ്ങോട്ടാണ് തിരിഞ്ഞത്? പിശാച് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന പാതാളത്തിൻ്റെ ആടുകളായ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കാൽ കീഴാക്കി വച്ചിരിക്കുന്ന നമ്മെ പിതാവായ ദൈവം ഒന്ന് നോക്കി. ആ സമയമാണ് യേശുവിനെ കൈവിട്ടത്. നമ്മെ നോക്കിയത് കൊണ്ട്
യേശുവിനെ കൈവിട്ടു. ഹല്ലേലൂയ. എന്നുള്ള പറഞ്ഞാൽ യേശുവിനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സില്ല മനസ്സോടെ പിതാവ് തയ്യാറായത് നമ്മെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം യേശുവിനെ മരിക്കുവാനായി നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. നമ്മോടുള്ള സ്നേഹത്താലാ യേശുവിനെ കൈവിട്ടത്. ആ വേദന മുഴുവൻ യേശു ഏറ്റെടുത്തു. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. പിതാവിൻ്റെ സ്നേഹം നാം അവിടെ കാണുന്നു. പുത്രൻ്റെ അനുസരണം നാം അവിടെ കാണുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും കടന്നു പോകും ചിലപ്പോൾ ദൈവം കൈവിട്ടോ. പക്ഷേ കർത്താവ് കൈവിടുന്നതല്ല. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് പിതാവായ ദൈവം യുക്തമെന്ന് തോന്നി. ഒരു തേജസ് വെളിപ്പെടാനുണ്ട്. തേജസ്സിലേക്ക് അനേകരെ നയിക്കാനുള്ളപ്പോൾ ചിലപ്പോൾ ദൈവം നമ്മെ അതിനുവേണ്ടി അനുവദിച്ചേക്കാം. അത് അവസാനമല്ല, നാശവും നഷ്ടവുമല്ല, വലിയൊരു ലാഭത്തിന് വേണ്ടിയാണ്. വിശ്വസിക്ക്, നാം കടന്നു പോകുന്ന വേദനകൾ, പൗലോസ് പറയുന്ന എൻ്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി, എനിക്ക് ഭവിച്ചത് സുവിശേഷം അഭിവൃദ്ധിപ്പെടാൻ കാരണമായി. ദോഷമായിട്ട് അവനൊന്നും ചെയ്യില്ല. നമ്മിലൂടെ വലിയ ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചിലത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സമർപ്പിക്കാം, അവൻ കൈവിടുന്നില്ല. ഹല്ലേലൂയ. താൽക്കാലികമായി തോന്നിയേക്കാം, പക്ഷേ അവൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി, അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ പുത്രനെ കൈവിട്ടു. എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞവൻ ഞങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കുന്നതിനായി സ്തുതിക്കും. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായി കൂടെ നിൽക്കണമേ. ഈ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്ത്വനം, സഹായം, ആശ്വാസം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒന്നിലും തളരാതെ ധൈര്യത്തോടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കി മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. എല്ലാ നഷ്ടങ്ങളും ലാഭമാക്കി തീർക്കണം. വലിയ ദൈവം മഹത്വം എൻ്റെ മക്കളിൽ ഇന്ന് വ്യാപരിക്കട്ടെ. എൻ്റെ മക്കൾ ഇന്ന് ഇടപെടേണ്ട ഓരോ കാര്യത്തിലും കർത്താവിൻ്റെ ആലോചന കൂടെ ഇരിക്കണമേ. തളരാനിടയാകരുത്. കർത്താവിനെ സ്തോത്രം ചെയ്യാനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.